നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. 16 ടീമുകൾ, 45 മത്സരങ്ങൾ, ഒരേ ഒരു ലക്ഷ്യം, ഒരൊറ്റ കിരീടം. അതിനുവേണ്ടി ICC T20 വേൾഡ് കപ്പ് ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ആരായിരിക്കും ഇത്തവണത്തെ T20 വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരാവുക? ആരായിരിക്കും ഇത്തവണത്തെ T20 വേൾഡ് കപ്പിൽ ഏറ്റവും അധികം റൺസ് എടുക്കുന്ന താരം? അതുപോലെ ബ്രേക്ക്ഔട്ട് പ്ലെയർ, പുതിയ ഒരു മിന്നുന്ന പ്രകടനം ഈ വേൾഡ് കപ്പിൽ കാഴ്ചവെക്കുന്ന ആ പുതിയ താരം ആരായിരിക്കും? സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകത്ത്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കൊന്ന് കടക്കേണ്ടതുണ്ട്. വിസ്ഡന്റെ ഒരു ലേഖനമാണിത്. അതായത് വിസ്ഡണിലെ പ്രധാനപ്പെട്ട ആളുകൾ അവരുടെ നിരീക്ഷണം പറയുകയാണ്. നമുക്ക് അത് ആദ്യം ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. നമ്മുടേതായിട്ടുള്ള പ്രഡിക്ഷൻസ് ഒക്കെ ആ രൂപത്തിൽ നിങ്ങൾ നടത്തുക. എന്തായാലും ആദ്യം നമ്മൾ എടുക്കുന്നത് വിസ്ഡന്റെ മന്ത്ലി, അതായത് വിസ്ഡൻ ക്രിക്കറ്റ് മന്ത്ലി എഡിറ്റർ ഇൻ ചീഫ് ആയിട്ടുള്ള ഫിൽ വോക്കറുടെ ഒരു പ്രഡിക്ഷനാണ്. അദ്ദേഹം പറയുന്നത് സെമി ഫൈനലിസ്റ്റുകൾ ആയിട്ട് പാകിസ്ഥാനും ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടുമായിരിക്കും എത്തുക എന്നാണ്. ഒപ്പം ഇന്ത്യയായിരിക്കും ഇത്തവണത്തെ ICC T20 വേൾഡ് കപ്പിൽ കിരീടം ചൂടുക എന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നു. ലീഡിംഗ് റൺ സ്കോററായിട്ട് പാകിസ്ഥാൻ്റെ ബാബർ അസം വരുമെന്നും അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിട്ട് പാകിസ്ഥാൻ്റെ തന്നെ ഷഹീൻ അഫ്രീദി വരുമെന്ന് അദ്ദേഹം പറയുന്നു. ബ്രേക്കൗട്ട് സ്റ്റാറായിട്ട് വരാൻ പോകുന്നത് ഇംഗ്ലണ്ടിൻ്റെ ലിയാം ലിവിങ്സ്റ്റൺ ആയിരിക്കും. ഹോപ്പ്ഫുള്ളി സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ മറ്റു ചില താരങ്ങളും മികച്ച പ്രകടനം, പോൾ സ്റ്റെർലിങ്ങും ഒക്കെ, പോൾ സ്റ്റെർലിംഗിൽ അദ്ദേഹം സ്റ്റിൽ കൗണ്ട് ചെയ്യുകയാണ്, അവരൊക്കെ മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചേക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇനി മറ്റൊരു എക്സ്പേർട്ടിൻ്റെ വിശദീകരണത്തിലേക്ക് അല്ലെങ്കിൽ പ്രഡിക്ഷനിലേക്ക് നമുക്കൊന്ന് പോകാം. വിസ്ഡൻ ക്രിക്കറ്റ് മന്ത്ലി മാഗസിൻ്റെ എഡിറ്റർ ആയിട്ടുള്ള ജോ ഹാർമൻ പറയുന്നത് ഇത്തവണ കിരീടം ചൂടാൻ പോകുന്നത് പാകിസ്ഥാൻ ആയിരിക്കും എന്നാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു ഡ്രീം ഫൈനൽ നടക്കും. ആ ഫൈനലിൽ പാകിസ്ഥാൻ വിജയിക്കും എന്ന് അദ്ദേഹം പറയുന്നു. പാകിസ്ഥാൻ കിരീടം ചൂടുമ്പോൾ ലീഡിംഗ് റൺ സ്കോററായിട്ട് മുഹമ്മദ് റിസ്വാൻ വരും. ബാബർ അസമും മുഹമ്മദ് റിസ്വാനും നല്ല രൂപത്തിൽ സ്കോർ ചെയ്യണം. അതിൽ റിസ്വാൻ ആയിരിക്കും ടോപ്പ് സ്കോറർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ. ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിട്ട് പക്ഷേ ഇന്ത്യൻ താരം വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, ഷൈൻ അഫ്രീദി എന്നിവരൊക്കെ മികച്ച രൂപത്തിൽ പന്തെറിയുമെങ്കിലും വരുൺ ചക്രവർത്തി ആയിരിക്കും ഇത്തവണത്തെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ എന്ന് അദ്ദേഹം പറയുന്നു. ബ്രേക്കൗട്ട് സ്റ്റാറായിട്ട് അദ്ദേഹം കാണുന്നത് അഫ്ഗാനിസ്ഥാൻ ഓപ്പണറായിട്ടുള്ള റഹ്മാനുള്ള ഗർബാസിനെയാണ്. എന്തായാലും ഇതൊക്കെ എത്രത്തോളം നടക്കും എന്നുള്ളത് കണ്ടറിയണം. ഇനി തഹ ഹാഷിം wisden.com ഫീച്ചേഴ്സ് എഡിറ്റർ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഡിക്ഷനിലേക്ക് പോയാൽ സെമി ഫൈനലിസ്റ്റുകളായിട്ട് ഇംഗ്ലണ്ട്, ഇന്ത്യ, പാകിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക ടീമുകളായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഫൈനൽ ഒരു ഡ്രീം ഫൈനലായിരിക്കും. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ആയിരിക്കും ഏറ്റുമുട്ടുക. പക്ഷേ ഫൈനൽ മത്സരം വിജയിക്കുക ഇന്ത്യയായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ. ലീഡിംഗ് റൺ സ്കോറായിട്ട് അദ്ദേഹം കാണുന്നത് ഇംഗ്ലണ്ടിൻ്റെ ജോസ് ബട്ട്ലറെയാണ്. ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിട്ട് ഇന്ത്യയുടെ ജസ്പ്രീത് ബൂംറ മാറുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ബ്രേക്കൗട്ട് സ്റ്റാറായിട്ട് ആൻഡ്രിക് നോർക്കിയെ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇനി കാമറൺ പോൺസോൺബി, അദ്ദേഹം പറയുന്നത്, അതായത് wisden.com റൈറ്ററാണ് കാമറൺ പോൺസോൺബി. അദ്ദേഹം പറയുന്നത് ഇത്തവണത്തെ ഒരു വിന്നർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയായിരിക്കും എന്നാണ്. പക്ഷെ അതിൽ അദ്ദേഹം രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയം പറയുന്നത് ഇംഗ്ലണ്ടാണെന്നും അദ്ദേഹത്തിൻ്റെ തല പറയുന്നത് ഇന്ത്യയാണെന്നുമാണ് എന്നാണെന്ന് പറയുമ്പോൾ, ഹൃദയം പറയുന്നത് ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇംഗ്ലണ്ട് വിജയിക്കാനാണ്. പക്ഷേ മസ്തിഷ്കം പറയുന്നത് കൃത്യമായി അനലൈസ് ചെയ്ത് പറയുമ്പോൾ ഇന്ത്യ കിരീടം ചൂടുമെന്നാണ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ലീഡിംഗ് റൺ സ്കോററായിട്ട് KL രാഹുലിനെ അദ്ദേഹം കാണുന്നു. ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിട്ട് ജസ്പ്രീത് ബൂംറയെ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നു. ബ്രേക്കൗട്ട് സ്റ്റാറായിട്ട് അദ്ദേഹം ജോർജ് മൺസേയാണ് കാണുന്നത്. എന്തായാലും സ്കോട്ടിഷ് പ്ലെയർ ഏത് രൂപത്തിൽ പ്രകടനം നടത്തുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ആദ്യ ശർമ്മയുടെ ഒരു പ്രൊഡിക്ഷനിലേക്ക് പോകാം. വിസ്ഡൻ ഇന്ത്യയുടെ എഡിറ്ററാണ്. അദ്ദേഹം പറയുന്നത് സെമി ഫൈനലിസ്റ്റുകളായിട്ട് എന്തായാലും വെസ്റ്റ് ഇൻഡീസ്, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ഇംഗ്ലണ്ട് ടീമുകൾ വരുമെന്നാണ്. മാത്രമല്ല വിന്നറായിട്ട് വരാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസ് ആയിരിക്കും എന്നും അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ലീഡിംഗ് റൺ സ്കോററായിട്ട് കാണുന്നത് ബാബർ അസമിനെയാണ്. ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിട്ട് കാണുന്നത് മുസ്തഫീസുർ റഹ്മാനെയാണ്. ബ്രേക്കൗട്ട് സ്റ്റാറായിട്ട് കാണുന്നത് ഇന്ത്യയുടെ സൂര്യകുമാർ യാദവിനെയാണ്. എന്തായാലും ഇതൊക്കെ ഓരോരുത്തരുടെയും വിശകലനങ്ങൾ മാത്രമാണ്. നമ്മൾ ഇവരുടെ വിശകലനങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ക്രിക്കറ്റ് പണ്ഡിറ്റുകളാണ്, ക്രിക്കറ്റ് നിരീക്ഷകരാണ്, ക്രിക്കറ്റ് മത്സരങ്ങളെ അനലൈസ് ചെയ്യുന്നവരാണ്. ഇതാണ് അവരുടെ അഭിപ്രായം, വ്യത്യസ്തമായ അഭിപ്രായം
താരങ്ങളാണ്. എന്തായാലും ഇന്ത്യക്ക് നല്ല സാധ്യത കാണുന്നവരുണ്ട്, ഇംഗ്ലണ്ടിന് സാധ്യത കാണുന്നവരുണ്ട്, അതുപോലെ ഒരു വെസ്റ്റ് ഇൻഡീസിന് സാധ്യത കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ കടുത്ത പോരാട്ടം തന്നെയാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ ആര് വേൾഡ് കപ്പ് നേടും, ഇത്തവണത്തെ ലീഡിംഗ് റൺ സ്കോർ ആരായിരിക്കും, ഇത്തവണത്തെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആരായിരിക്കും, ഇത്തവണത്തെ ബ്രേക്ക്ഔട്ട് പ്ലെയർ ആരായിരിക്കും, ഈ നാല് ചോദ്യങ്ങൾക്കുള്ള നിങ്ങളുടെ ഒരു മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സമീപിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം.